നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തക്കുടുവിന്റെ അച്ഛനെ അവൾ വശീകരിച്ചെടുക്കുകയായിരുന്നു മോളെ. സ്വന്തം ഭാര്യയോളം സ്ഥാനം അവൾക്ക് നൽകാനുള്ള അവസ്ഥയിലേക്ക് എന്റെ മോനെ അവൾ കൊണ്ടെത്തിച്ചു. അതൊക്കെ പറഞ്ഞു വന്ന വലിയ കഥയാ, ഒരുപാട് പഴയ കഥ. എന്റെ മോൻ സത്യന്റെ വിശ്വസ്തനും ഡ്രൈവറുമായിരുന്നു രാഘവൻ. അവന്റെ മരണത്തോടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്നതാ സത്യന്. അനുരാധക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തുപോയി എന്നൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ വിധവയായ അനുരാധയും മക്കളും അവനെ മയക്കിയെടുത്തു. വേണ്ടിടത്ത് സ്നേഹവും സങ്കടവും പരിഭവും ഒക്കെ കൃത്യമായി അഭിനയിച്ചു. തക്കുടുവിന്റെ അച്ഛനെ അവൾ വരുതിക്ക് നിർത്തി. പെങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ അമ്പിയുടെ കുരുട്ടുബുദ്ധി കൂടി ആയപ്പോ എല്ലാം തികഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമ്പോ ഗിരിയുടെ അച്ഛന് മഹാലക്ഷ്മി അമ്മയോടുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോഴേക്കും സത്യന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി മോളെ. അപ്പോഴേക്കും അവൻ അനുരാധയുടെ പരിചരണത്തിലായി കഴിഞ്ഞിരുന്നു. ഓഫീസിലെ മാത്രമല്ല കുടുംബത്തിലെ സകല കാര്യങ്ങളും അനുരാധയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് ഒതുങ്ങി. മകനെ ഓർത്ത് എല്ലാം സഹിച്ച് അവളിവിടെ കഴിഞ്ഞു. പാവം, മഹാലക്ഷ്മി ചിത്തത്തിൽ ഉള്ളിടത്തോളം കാലം സത്യന്റെ ഭാര്യ എന്ന പദവിയും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ഒന്നും തനിക്ക് വന്നു ചേരില്ലെന്ന് അറിഞ്ഞ അനുരാധ മഹാലക്ഷ്മിയെ ഒടുവിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ തക്കുടുവിനെ അപായപ്പെടുത്തുന്ന ഭീഷണിയിൽ മഹാലക്ഷ്മി അവൾ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞിട്ടും അച്ഛമ്മ പ്രതികരിച്ചില്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോ അങ്ങ് കണ്ണൂരിലെ തറവാട്ടിലായിരുന്നു ഞാൻ. കാര്യങ്ങളുടെ അപകടം പിടികിട്ടി ഞാൻ ഇടപെടുമ്പോഴേക്കും സത്യന് തീരെ വയ്യാതായി. അപ്പോഴേക്കും അവൻ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. മഹാലക്ഷ്മി അപ്പോഴേക്കും എവിടെയോ പോയി കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി അമ്മയെ കണ്ടെത്താൻ അച്ഛമ്മ ശ്രമിച്ചില്ല? ഞാൻ ഒരുപാട് ശ്രമിച്ചു മോളെ, പക്ഷേ നടന്നില്ല. തെറ്റുകളെല്ലാം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. മഹാലക്ഷ്മിയെ അന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിരുന്നെങ്കിൽ സംഭവിച്ച തെറ്റുകളൊക്കെ ഞാൻ അങ്ങേ തിരുത്തിയനെ. ഒരുപക്ഷെ ആ നിയോഗം ഇനി നിനക്കുള്ളതായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ നീ ആരോടും പറയരുത്. തക്കുടും മലക്ക് പോയി വരുന്നത് വരെ അവന്റെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും ഒരു കാരണവശാലും ഇല്ലാതാവരുത്. അവൻ സമാധാനത്തോടെ പോയി തൊഴുതു വരട്ടെ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ശ്രീധർമ്മശാസ്താവ് കാണിച്ചു തരും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.